ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോംസ് ഇന്ത്യൻ റെസിപ്പീസ് കുക്കിംഗ്. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളുടെ കോട്ടയം സ്റ്റൈൽ നാടൻ ഇഞ്ചിക്കറിയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സബോളയും ഇഞ്ചിയും കോക്കനട്ടും മുറിച്ചത്, പിന്നെ ആവശ്യമുള്ളത് കരിയാപ്പിലയും വറ്റൽമുളകും കടുകും ഇച്ചിരി ഉലുവയും. ഒരു പാൻ ചൂടാകുക, അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കെല്ലാം ഇഞ്ചിയും സബോളയും തേങ്ങാക്കൊത്തും വറുത്തെടുക്കണം. ഞാനിവിടെ ആദ്യം സബോളയാണ് വറുത്തെടുക്കുന്നത്. ഒരുവിധം ഒന്ന് ബ്രൗണിഷായി എടുക്കണം സബോള. നമ്മളുടെ ഓണത്തിന് സദ്യയായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും. എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സബോള ഒന്ന് മൂത്തു വരാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, നമുക്ക് ചോറിനൊക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മളുടെ സബോള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളർ വരെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സബോള കോരി എടുക്കുക, എന്നിട്ട് സൈഡിൽ വെക്കണം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമ്മൾ ഇഞ്ചിയാ വറുത്ത് കോരിയെടുക്കണം. ഒരു രണ്ട് പീസ് കൊത്തി അരിഞ്ഞ ഇഞ്ചിയാ. ഇഞ്ചി ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കിന് അതും വറുത്ത് കോരി സൈഡിൽ വെക്കണം. ഈ സമയത്ത് ഗ്യാസ് സൂക്ഷിക്കണം. ഗ്യാസ് സിമ്മ് തീയലേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇഞ്ചി കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളുടെ ഇഞ്ചി മൂത്ത് വരുമ്പോഴത്തേക്കിന് മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഇനി നമ്മൾ ഇഞ്ചി, ഇപ്പം ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്, അതിപ്പം ഞാൻ അത് സൈഡിൽ കോരി എടുത്ത് വെക്കും. ഇത് കണ്ടാൽ നമ്മളുടെ ഇഞ്ചി പീസസ് ഒക്കെ നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ഒരു ഇഞ്ചി കൊത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഈ ഇഞ്ചിക്കറി. അപ്പം നമുക്ക് ഇനിയും നമ്മളുടെ തേങ്ങ കൊത്തി അരിഞ്ഞതും കൂടെ വറുത്തെടുക്കണം. അതും കൂടെ ഞാൻ എണ്ണയ്ക്കകത്തിട്ട്, ഒരേ എണ്ണയാണ് ഉപയോഗിച്ചേക്കുന്ന. മൂന്ന് സാധനങ്ങളും, ഉള്ളിയും പിന്നെ ഇഞ്ചിയും തേങ്ങാക്കൊത്തും, ഇത് മൂന്നും ആദ്യം വറുത്തെടുത്താൽ മതി. അപ്പം ഞാൻ ഈ ലാസ്റ്റ് തേങ്ങയും കൂടെ വറുത്തെടുത്ത് അത് മുരിഞ്ഞു വരുന്നിടം വരെ ഒന്ന് വറുത്തെടുത്ത് സൈഡിൽ കോരി വെക്കണം. ഈ തേങ്ങ ഒക്കെ മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ബോൾ സൈസ് പുളി എടുത്തിട്ട്, എന്നിട്ട് അതിനകത്തൊരു ഹാഫ് ഗ്ലാസ് വെള്ളവും ഇട്ട് ആ പുളി നല്ലോണം പിഴിഞ്ഞ് വെള്ളം അരിച്ചെടുക്കണം. അപ്പം നമുക്ക് ഒരു ഹാഫ് ബൗള് പുളിവെള്ളം റെഡിയായി കിട്ടും. അത് നമുക്ക് ഇഞ്ചിക്കറിക്കകത്തോട്ട് ചേർക്കണം ലാസ്റ്റിൽ. ഇപ്പം നമ്മളുടെ തേങ്ങാക്കൊത്തൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് സൈഡിലെടുക്കാവുന്ന പരുവമായിട്ടുണ്ട്. അത് വാരിക്കോരി എടുക്കുക ഇനിയും, എന്നിട്ട് അത് സൈഡിൽ എടുത്ത് വെക്കണം. ഇനി നമുക്ക് ആ എണ്ണ തന്നെ കടുകും വറ്റൽമുളകും കരിയാപ്പിലയും ഇച്ചിരി ഉലുവയും കൂടെ എടുത്തതാ, അത് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇടാം. അത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മൂത്ത് കിട്ടണം. കരിയാപ്പിലയും വറ്റൽമുളകും ഒക്കെ മൂത്ത് കിട്ടണം. ഇപ്പം നമ്മളുടെ കരിയാപ്പിലയും വറ്റൽമുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തു വെച്ച മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളുടെ മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച പുളിയാണ്, നമ്മൾ പുളിയും പിന്നെ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അത് പിഴിഞ്ഞ് പുളിവെള്ളം അരിച്ചെടുത്ത പുളിവെള്ളമാണ്. അതിൻ്റെ കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഉപ്പും മുളക് പൊടിയും പുളിവെള്ളവും കൂടെ ചേർത്ത വെള്ളം നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പം ആ മുളക് പൊടിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് വരും അതിനകത്ത് പുളിവെള്ളവും. ഇപ്പം കണ്ട തിള വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ച ഇഞ്ചി പീസസും തേങ്ങാക്കൊത്തും
സബോളയും വറുത്തെടുത്ത് ആ മൂന്നും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ വറുത്ത് കോരി വെച്ച ഇഞ്ചി പീസസും തേങ്ങാക്കൊത്തും സബോളയും ഒക്കെ വറുത്ത് കോരിയത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ ഇഞ്ചിക്കറി പെരണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർക്കണം. ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഒരു സ്പൈസിയും ടാങ്കി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാവുന്നതാണ്, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളുടെ ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് തിള വരണം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് ഇളക്കി കൊടുത്ത് തിള വന്നതിൻ്റെ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റി ടാങ്കി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ നാടൻ കൊത്ത് ഇഞ്ചിക്കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കമൻറ്റും ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വിത്ത് ബെൽ ബട്ടൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.